കഥ എടച്ചേരി ആന. രചന മജീദ് മൂത്തെടത്ത്. അവതരണം ഇസ്മയിൽ. കോമപ്പൻ നായരുടെ ചായപ്പീടികയിലിരുന്ന് ബഡായി മൂസ ദൃക്സാക്ഷി വിവരണം നടത്തുമ്പോൾ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഇക്കാസുമുണ്ടായിരുന്നു. വിരളിപ്പൂണ്ട ആന പാപ്പാൻ കോവാലനെ തുമ്പിക്കൈകൊണ്ട് ചോയറ്റി പിടിച്ചൊറ്റേറ് മുളങ്കുണ്ടേൽക്ക്. ഡെറബേ, രണ്ടാൾ പൊക്കത്തിലാ ഓം പൊന്തിയത്. വയനാട്ടിലെ മരക്കൂപ്പുകളിൽ മേശിരിപ്പണിക്ക് പോയിരുന്ന കാലത്തെ അനുഭവങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് തട്ടിവിടുകയാണ് മൂസ. എത്രയോ തവണ കേട്ടതാണെങ്കിലും അയാൾക്ക് മുന്നിൽ വാപ്പിളർന്നിരിക്കാനായിരുന്നു ചായപ്പിടികയിലെ പതിവുകാർക്ക് ഇഷ്ടം. ആനക്കമ്പക്കാരുടെ ഹരമായിരുന്നു എടച്ചേരി ശേഖരനാനയുടെ വീരകഥകളാണ് മൂസ കുട്ടിപ്പാടുന്നത്. മലയാളക്കരയിൽ അത്രയും തലയെടുപ്പുള്ള ഒരു ആന വേറെ ഉണ്ടായിരുന്നില്ല അത്രേ. അതേസമയം കുറുമ്പിനും പേരുകെട്ടവനായിരുന്നു എടച്ചേരി ശേഖരൻ. കഞ്ഞി വെക്കണ പെണ്ണുങ്ങളോട് സൊള്ളുന്ന തിരക്കിൽ നിങ്ങളെങ്ങനെ അതൊക്കെ കണ്ട് ചോദിച്ചത് മരംപെട്ടുകാരൻ മൂത്തോറക്കുട്ടിയാ. ബഡായി മൂസയെ പൊളിച്ചെടുക്കാനുള്ള പത്തല് തിരയുകയാണ് മൂത്തോറക്കുട്ടി. കൂപ്പിൽ കോടാലിപ്പണിക്ക് പോകാറുണ്ടായിരുന്ന അയാൾക്ക് മൂസയുടെ തള്ളൽ അത്ര ദഹിച്ചിരുന്നില്ല. എടച്ചേരി ആജിയാർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവാലൻ ആനയുടെ മർമ്മത്ത് വേദനാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അത് പരിശോധിക്കാനാ ഞമ്മൾ അന്നപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന്. ബഡായിക്കാരൻ മൂത്തോറക്കുട്ടിയുടെ മുനയൊടിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട്? ഡ്രൈവർ കണ്ടൻകുട്ടി ഇടപെട്ടു. പടച്ചോൻ തന്ന അരിയും തണ്ണിയും ബാക്കിയുണ്ടായതുകൊണ്ട്. കോവാലനെ തൂക്കിയെറിഞ്ഞ ആന ചിഹ്നം പിടിച്ച് തിരിഞ്ഞു നിന്ന് കൊമ്പ് ഒറ്റ കൊടയൽ. പുറത്തിരിക്കുന്ന രണ്ടാം പാപ്പാൻ ഹരിദാസൻ്റെ കോടാണിക്കയറിൽ തൂങ്ങിക്കിടന്നത് ഇപ്പോഴും ഞമ്മളെ കണ്ണിൽ തെളിയണ്. മൂസ പിടിച്ചു നിൽക്കാൻ സാഹസപ്പെട്ടു. കൊല്ലപ്പുരയിൽ സൂചി തിരയാൻ ആരും മെനക്കെടേണ്ട എന്ന അർത്ഥത്തിൽ അയാൾ മൂത്തോറക്കുട്ടിയെ തറപ്പിച്ചൊന്ന് നോക്കി. കേക്കട്ടെ കേക്കട്ടെ. ചായ കുടിച്ച ശേഷം എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുകയായിരുന്ന ഒസാൻ മൊയ്തീൻ കുഞ്ഞി ബെഞ്ചിലേക്ക് തന്നെ കയറിയിരുന്നു. മുടിവെട്ടാൻ കാത്തു നിൽക്കുന്നവർ അങ്ങനെ നിൽക്കട്ടെ. ആനക്കഥ കേട്ടിട്ട് ബാക്കി കാര്യം. പിന്നെ എപ്പോഴാ ആന അടങ്ങിയത്? കൊല്ലൻ ബിച്ചാരവും പങ്കുചേർന്നു. ഞാൻ എടച്ചേരി ആജിയാര് വിളിക്കണ മാതിരി ഒറ്റ വിളി, ശേഖരാ. പിന്നെ ഒരു പിടി മണ്ണ് വാരി ദിക്കറ് ചൊല്ലി ആനയ്ക്ക് നേരെ ഒറ്റേറ്. ആന തുമ്പിക്കൈ താഴ്ത്തി സബൂറായി നിന്ന്. പിന്നെ ഹറാമ്പറപ്പൊന്നും കാട്ടിയില്ല. മൂസയുടെ ബടായി കേട്ട് മൂത്തോറക്കുട്ടി തൊള്ള പൊത്തിപ്പിടിച്ചു. അല്ലേലും ചില പാപ്പാന്മാർക്ക് മൃഗസ്നേഹം കാണൂല. അത്തരക്കാരെ ആനകൾ ഉപദ്രവിക്കുക അത്രേ. തുന്നക്കാരൻ ചെറുണ്ണി താത്വികമായിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. എടച്ചേരി ആന, അതുവരെ എല്ലാവരും പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്ന ഇക്കാസ് മുരടനക്കി. ബഡായി മൂസയെ വിട്ട് എല്ലാവരും ഇക്കാസിനെ വട്ടമിട്ടു. കുട്ടിക്കൊമ്പനായിരുന്ന കാലം തൊട്ടേ എടച്ചേരി കുളത്തിനടുത്ത് പന്തയിലിട്ടിരുന്ന കാലം തൊട്ടേ ഇക്കാസിന് ശേഖരനെ അറിയാമായിരുന്നു. അയാൾ പറയുന്നത് കേൾക്കാൻ എല്ലാവരും ചെവി കൂർപ്പിച്ചിരുന്നു. പക്ഷേ ഇക്കാസ് വാക്ക് പൂർത്തിയാക്കാതെ തല കുനിച്ചിരിക്കുകയാണ്. എന്തേ മതം പൊട്ടിയത് നീ കണ്ടിഞ്ഞു? മൂത്തോറക്കുട്ടി ഇക്കാസിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. എടച്ചേരി ആന, ഇക്കാസ് തുടങ്ങിയടുത്ത് തന്നെ വീണ്ടും നിർത്തി. തെല്ലു നേരത്തെ നിശബ്ദത. എന്താന്ന് വെച്ചാൽ വേഗം പറ ഇക്കാസെ. പീഡിയയിലെ കസ്റ്റമർ കാത്തിക്കണ്. ഒസാം മൊയ്തീൻ തിടുക്കം കൂട്ടി. നിങ്ങൾ തോക്കിനിടയിൽ കയറി വെടിവെക്കില്ലേ മനുഷ്യന്മാരെ? എന്താന്ന് വെച്ചാൽ ഓൻ പറയട്ടെ. ചായപ്പൂഞ്ചിയിലെ പൊടിച്ചണ്ടി പുറത്തേക്ക് തട്ടുന്നതിനിടയിൽ ചായക്കാരൻ ഇടപെട്ടു. അയാൾ കടുപ്പത്തിലൊരു ചായ ഇട്ട് ഇക്കാസിൻ്റെ കയ്യിലേക്ക് നീട്ടി. എടച്ചേരി ആന ഞമ്മളെ കുത്തൂല. ചായ ഒന്ന് ഇറക്കിയ ശേഷം ഇക്കാസ് സാവകാശം പറഞ്ഞു. അതെന്താ കാസേ? കേട്ടു നിൽക്കുന്നവർ കൂട്ടത്തോടെ ചോദിച്ചു. ഞമ്മളതിൻ്റെ അടുത്തേക്ക് പോകൂല. കാസിൻ്റെ മുഖത്ത് കൂസലില്ലായ്മ. ആ മറുപടി കേട്ട ബഡായി മൂസ കുനിഞ്ഞ ശിരസുമായി ചായപ്പീടികയുടെ പിന്നാമ്പുറത്തുകൂടി പുറത്തേക്കിറങ്ങി കമുങ്ങിൻ തോട്ടത്തിലില്ലാതായി. കഥ എടച്ചേരി ആന. രചന
മജീദ് മൂത്തടുത്ത് അവതരണം ഇസ്മയിൽ.